സുഹൃത്തുക്കളെ, ഇതിനകം സലാറിന്റെ ട്രെയിലർ എല്ലാവരും കണ്ടിരിക്കും. നമ്മുടെ ഹൊമ്പാലെ ഫിലിംസ് ആണ് ഈ സലാർ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ സലാർ എന്ന് പറയുന്ന ആ ഒരു സിനിമ എന്നെ കാണാൻ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ ഞാൻ പറയാം. നിങ്ങളെ കാണാൻ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ കഴിയുമെങ്കിൽ നീ ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് എഴുതാൻ മറക്കരുത് കേട്ടോ. സലാർ നമുക്കറിയാവുന്ന ഒരൊറ്റ കാര്യമാണ്, ഇത് പ്രശാന്ത് നീലാണ് സംവിധാനം ചെയ്യുന്നത്. പ്രശാന്ത് നീലിൽ തന്നെയാണ് എന്നെ ഈ ഒരു സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. കാരണം നമ്മുടെ മുമ്പിലേക്ക് ഒരു മാസ് സിനിമ, KGF പോലെയുള്ള ഒരു ഗംഭീര മാസ് സിനിമ ഇറക്കിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് മുമ്പിൽ കിട്ടുന്ന ആ ഒരു കഥയായിക്കോട്ടെ, തിരക്കഥ ആയിക്കോട്ടെ, ആ സംഗതി ഒരു ഗംഭീര തിരക്കഥയൊന്നല്ല. KGF ആയിക്കോട്ടെ, നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഒരു വണ്ടർ തിരക്കഥയൊന്നല്ല. പക്ഷേ ഉള്ള തിരക്കഥയെ ഒരു ക്ലാസിക്കായിട്ട് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ഈ ചങ്ങാതിക്ക് കഴിയും. നോക്കൊരു മാസ് സിനിമ തന്നെയായിരിക്കും സലാർ എന്ന് പറയുന്ന സിനിമയും. ഒരു സൗഹൃദത്തിന്റെ കഥയാണ്, രണ്ടുപേർ തമ്മിലുള്ള ഗംഭീരമായ സൗഹൃദം. ആ സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ഒരു വലിയ സാമ്രാജ്യം വിട്ടുപിടിക്കേണ്ടതുണ്ട്. അവസാനം അതിനു വേണ്ടിയിട്ട് തന്റെ സുഹൃത്തിനെ തിരിച്ചു വിളിക്കുകയാണ്. പണ്ടങ്ങാണ്ട് ഈ സൗഹൃദം വിട്ടുപോയതാണ്. വിട്ടുപോകുന്ന പറഞ്ഞു, വിട്ടുപോകുമ്പോൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിനക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ എൻ്റെ പേരൊന്ന് വിളിച്ചാൽ മതി, നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഇവിടെ എത്തും എന്നുള്ളൊരു ഡയലോഗ് അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ആ ഒരു ഡയലോഗിന്റെ ഭാഗമായിട്ട് ആ ഒരു പേര് വിളിക്കുമ്പോൾ ആ മനുഷ്യൻ തിരികെ വരുന്നുണ്ട്. ആ വരുന്ന മനുഷ്യൻ പ്രഭാസാണ്, കാത്തിരിക്കുന്ന ആള് നമ്മുടെ പൃഥ്വിരാജും. അദ്ദേഹത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പ്രഭാസ് എന്ന് പറയുന്ന അതിലത്തെ കഥാപാത്രം തിരികെ വരുന്നത്. ഒരു ഗംഭീരമായ ഒരു വരവ് തന്നെയാണ് അതിൽ നമ്മളെ സമ്മാനിക്കുന്നത്. ഒരുപാട് കാലമായി, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പ്രഭാസിന്റെ ഒരു നല്ല സിനിമകളൊന്നും എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ഇനി മാസ സിനിമകൾ, അല്ലെങ്കിൽ ഇത്രയും വലിയ ബിഗ് ബജറ്റ് സിനിമകൾ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിനെ കുറേ സിനിമകളൊക്കെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, അത് എന്തൊക്കെയായാലും നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഈ ഒരു സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാസ പടമായിരിക്കും. മാസ പടം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രതീക്ഷിക്കാവുന്ന ഷോട്ടുകളാണ്, പ്രതീക്ഷിക്കാവുന്ന കഥയാണ്. എന്തായിരിക്കും എന്തെന്ന് നമുക്കെല്ലാവർക്കും ഒരു ട്വിസ്റ്റും ഇല്ലാതെ നമുക്ക് ആലോചിച്ചുണ്ടാക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ അത്തരത്തിലുള്ള മാസ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നായകന്റെ ഇൻട്രോ ആയിരിക്കും, നായകന്റെ സ്ലോ മോഷൻ നടത്തമായിരിക്കും, അതിലത്തെ കളറിംഗ് ആയിരിക്കും, അതിലത്തെ ലൈറ്റിംഗ് ആയിരിക്കും. ഒപ്പം തന്നെ ഓരോ ഇൻട്രോ സീന് അദ്ദേഹത്തിനായിരിക്കും നായകനെ മറ്റും കാണിക്കുന്ന സമയത്തുള്ള ആ ഒരു സ്ലോ മോഷൻ പഞ്ചൊക്കെ ആയിരിക്കും. ഇതൊക്കെ നമുക്ക് ഒരുപാട് സിനിമകളിൽ കണ്ട അത് തന്നെയായിരിക്കും. പക്ഷേ അത് പ്രശാന്ത് നീ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹം ഒരു എഡിറ്റർ കൂടിയാണ്. ആ ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ടാണ്. നിങ്ങൾ KGF എന്ന സിനിമയിലെ ഇൻട്രോ സീനുകളൊക്കെ കാണിച്ചാൽ മതി, ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പക്ഷേ ഒരു ലൈറ്റൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സൂര്യപ്രകാശം ഉണ്ടായിരിക്കും. അതിൽ നിന്ന് മെല്ലെ മെല്ലെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന രീതിയിലുള്ള ഒരു സ്ലോ മോഷൻ നടത്തങ്ങളൊക്കെ പലപ്പോഴും നായകന്മാർക്ക് ഇദ്ദേഹം ഒരുക്കി കൊടുക്കാറുണ്ട്. ഒരു ക്ലാസിക് ഷോട്ടുകളാണതല്ല, ഒരുപാട് കാലമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ക്ലാസിക് ഷോട്ടുകളാണ്. പക്ഷേ അതേ ക്ലാസിക് ഷോട്ടുകൾ പോലും ഒരു പുത്തനായിട്ടുള്ള ഒരു അനുഭവമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള പ്രത്യേക ഒരു എഡിറ്റിംഗ് കഴിവ് പ്രശാന്തി നീ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനുണ്ടാകും, അദ്ദേഹത്തിന്റെ ആ ഒരു സംവിധാനത്തിലുണ്ട്. ഇതൊക്കെയാണ് എന്നെ അത് കാണാൻ പ്രേരിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഇത്ര കാലമായിട്ട് പൃഥ്വിരാജിന് വേണ്ടി മാത്രം കാത്തിരുന്ന് എടുത്തൊരു സിനിമ കൂടിയാണ് അദ്ദേഹം. ഈ ഒരു സിനിമയുടെ ഇടയ്ക്കം കണ്ടാണ് നമ്മുടെ ആടുജീവിതം എന്ന് പറയുന്ന ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയത്. ഈ സിനിമ ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മുടെ പൃഥ്വിരാജിന് തോന്നിപ്പോയതായിരുന്നു. പക്ഷേ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന് വേണ്ടി മാത്രം ഷൂട്ടിംഗ് മാറ്റിവെച്ച ആൾക്കാരാണ് ഹൊമ്പാൽ എന്ന് പറയുന്ന ഒരു ടീംസ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അതിലൊരു ഗംഭീര വേഷമുണ്ടെന്ന് തന്നെ നമ്മളിപ്പോൾ സങ്കല്പിച്ച് കളയണം. അതുണ്ട് എന്ന് നമുക്കിപ്പോൾ ഈ ട്രെയിലർ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ട്രെയിലർ നമ്മളെ ആ ഒരു സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ട്രെയിലറാണ്. നിങ്ങൾക്കോ കഴിയുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ബൈ ബൈ.